നമസ്കാരം എല്ലാവർക്കും ഡ്രീം പ്രോപ്പർട്ടീസ് കൊച്ചിയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ് കാക്കനാട് സ്വപ്നസുന്ദരമായ ഭവനങ്ങൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ചെന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ഞാറല്ലൂർ എന്ന സ്ഥലത്താണ് ഞാറല്ലൂർ എന്ന സ്ഥലം ചിലപ്പോൾ അത്യാവശ്യം മിക്കവർക്കും അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കൊക്കെ ഇല്ലേ അവിടെ നിന്നും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ് ഞാറല്ലൂർ അപ്പോൾ ഇതൊരു ഗേറ്റഡ് വില്ലയാണ് അപ്പോൾ ഈ ഗേറ്റഡ് വില്ലയുടെ അകത്തുള്ളൊരു നല്ലൊരു വില്ല പ്രൊജക്റ്റാണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഗേറ്റിൻ്റെ കണ്ടില്ലിപ്പോൾ ഈ വില്ലയുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഈ കാണുന്ന ഒരു വ്യൂ ആണ് ഫസ്റ്റ് നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാലൊരു എട്ട് മീറ്ററോളം വീതി ഉണ്ട് ഈ റോഡിന് ഇവിടെ എല്ലാം ഒരുപാട് വില്ലകളുണ്ട് ഏകദേശം പറഞ്ഞാൽ ഇത് ഒരു എൺപത്തി എട്ടോളം വില്ലകൾ ഇതിൻ്റെ അകത്തുണ്ട് അതിലിപ്പോൾ കുറച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ വില്ല എന്ന് പറഞ്ഞാൽ മൊത്തം എട്ട് ഏക്കറിലുള്ളൊരു പ്രൊജക്റ്റാണ് അപ്പോൾ എട്ട് ഏക്കറിൽ ഇതിൽ മൊത്തം പറഞ്ഞ ഇതിൻ്റെ അമ്യൂനിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർക്ക് വരും അതുപോലെ കോമൺ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടത്തേക്ക് മാത്രമായിട്ട് ട്രാൻസ്ഫോമർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റിക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ നല്ലൊരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല സൗകര്യമുള്ളൊരു വല്യ ആണ് എല്ലായിടത്തേക്കും പ്രത്യേകം റോഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീടുകളുടെ കൺസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ ഓൾഡ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് എട്ട് മീറ്റർ വഴിയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഈ കാണുന്ന റോഡാണ് അഞ്ച് മീറ്റർ വീതി അപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴിയിൽ നിന്നും ഒരു അഞ്ച് മീറ്റർ വീതിയാണ് ഇപ്പോൾ കാണാൻ പോകുന്ന വില്ലയിലോട്ടുള്ളത് അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വല്ല കാണാൻ വില്ലയല്ല ഏതൊരു സ്ഥലമാണെങ്കിൽ പോലും നിങ്ങൾ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ വരുന്ന വഴിയും ആ ലൊക്കേഷൻ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നാൽ എന്നാൽ മാത്രം നമുക്ക് കണ്ടിട്ട് ഒരു കാര്യമുള്ളൂ കാരണം നമുക്ക് ആ പോകുന്ന ലൊക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലിയർ മനസ്സിലാണ് അതുകൊണ്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വരുന്ന വഴി അപ്പോൾ തൊട്ടിപ്പുറത്തൊക്കെ ആണെങ്കിൽ കണ്ടില്ലേ ഇവിടെ ഒരുപാട് വീടുകൾ ഓൾറെഡി താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെയൊക്കെ കാണിച്ചാൽ കണ്ടില്ലേ ഇവിടെ എല്ലായിടത്തും ഓൾറെഡി താമസക്കാരുള്ളതാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ വളരെ ചുരുക്കം പ്ലോട്ടുകൾ മാത്രമേ കാലിയായിട്ടുള്ളൂ അതും കൂടി നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ വില്ലിലോട്ട് പോകുന്ന വഴി തന്നെ കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ റൈറ്റ് സൈഡിൽ നോക്കിയത് ഇവിടെയൊക്കെ കോമ്പൗണ്ടുകൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കുറച്ച് പ്ലോട്ടുകൾ ഒഴിഞ്ഞു കിടപ്പണ്ടത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ നീ വരുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ കുറച്ച് പ്ലോട്ടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇതെല്ലാം ഓൾറെഡി ബുക്കിംഗ് ആയ പ്ലോട്ടുകളാണ് ബാക്കിയുള്ളതൊക്കെ നിലവിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ാണ് ഇതിന്റെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ വില്ലയുടെ ഗേറ്റിൽ നിന്ന് ഏകദേശം പറഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റോളം നമുക്ക് നടന്ന് പോകുന്ന ഒരു ദൂരമാണ് നമ്മുടെ ഇപ്പം ഈ കാണാൻ പോകുന്ന വില്ലിലോട്ട് ഏകദേശം പറഞ്ഞാൽ ഒരു നാനൂറ് മീറ്ററോളം അകലം ഉണ്ടാകും അപ്പോൾ അത്രയും ദൂരമാണ് നമുക്ക് വരുന്നത് നമ്മുടെ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഈ കാണാൻ പോകുന്ന വില്ലിലോട്ട് അപ്പോൾ ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന വില്ല എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ നാല് മുന്നൂറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അഞ്ച് ബെഡ്റൂമിൻ്റെ വില്ലയാണിത് അഞ്ച് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നാല് ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം എന്നൊരു കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് വാളും എൻ്റെ ഡിസൈൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് മീറ്റർ വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ കോമ്പൗണ്ട് വാൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് വിട്ടുള്ള കോമ്പൗണ്ട് വാളല്ല നിങ്ങൾ കാണാം ഒരു നമ്മുടെ നമ്പർ സെവൻ എന്ന് എഴുതുമ്പോഴുള്ളൊരു ഷേയിപ്പില്ല ആ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ പ്ലോട്ടിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഇതിൽ ചെറിയൊരു കോമ്പൗണ്ട് വാങ്ങാണ് ഫ്രണ്ടിൽ അതിൽ തന്നെ നല്ലൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു ജി എ സ്കോർ ടു മെറ്റീരിയൽ കൊണ്ട് വുഡൻ പാനലിലാണ് ഇതിൻ്റെ ഗേറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെവൻ എന്നിട്ടുള്ള ഷേപ്പ് കണ്ടത് ആ ഷേപ്പിലാണ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അപ്പോൾ കയറുമ്പോൾ തന്നെ നേരെ തന്നെ വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് കണ്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ സെവൻ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ആ സെവനിൻ്റെ സ്റ്റാർട്ടിങ് ആ ഒരു ആ ഒരു ഭാഗം കണ്ടോ കണ്ടോ കണ്ടപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കണ്ടോ ഇത്രയും സ്പേസ് നേരെ കാർ പാർക്കിംഗ് ആണ് വലിയ സ്പേഷ്യസ് കാർ പാർക്കിംഗ് ഏരിയ ഏരിയയിലൂടെ ഉണ്ട് ഇത്രയും ഭാഗം കംപ്ലീറ്റ് ഇൻ്റർലോക്കുകളിട്ട് വീടിൻ്റെ സൈഡ് വരെയുള്ള ഭാഗം ഇൻ്റർലോക്കുകളിട്ട് പിരിച്ച് മനോഹരമാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയും സ്പേസ് നമുക്കൊരു വലിയൊരു ഇന്നോവ പോലുള്ള വാഹനങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്യാം എന്നുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വീടിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഭാഗം വരെ ഞാൻ പറഞ്ഞ പോലെ ഇട്ടിട്ട് അടുത്തൊരു സ്പേസിലോട്ട് ബാക്കി ബേബി മെറ്റിലാണ് വിരിച്ചേക്കുന്നത് മുറ്റത്തെല്ലാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീടിൻ്റെ സൈഡും ബാക്ക് സൈഡൊക്കെ ഒക്കെ ഒന്ന് ആദ്യം തന്നെ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോവാം അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡിലെ ഡോർ എന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ ഡോർ എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു കിണറുണ്ട് കിണർ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ വെള്ളം കൊണ്ട് കണ്ടില്ല നല്ല ചെങ്കല്ല് കൊണ്ട് തന്നെ ചെത്തി എടുത്തേക്കുന്ന കിണറാണ് കണ്ടത് അപ്പം ആ ചെങ്കിലിൻ്റെ ആ ചെത്തി ചെത്തിയെടുത്തേക്കുന്ന ആ സ്പേസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല വെള്ളമുണ്ട് അപ്പം ഇത്രയും സ്പേസ് കണ്ടില്ല അത്യാവശ്യം നമുക്ക് പെരുമാറാനാണെങ്കിലും കിച്ചൻ ബാക്ക് സൈഡിലൊക്കെ നല്ല സൗകര്യമുണ്ട് ഇത്രയും ഭാഗം ബേബി മീറ്റിൽ വിരിച്ചിരിക്കുന്നു ബാക്കി ഭാഗം ഇത്രയും ഭാഗം ഇന്റർലോക്കിലിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ടു വീലറോ കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് നോക്കാം വീണ്ടും റൈറ്റ് സൈഡിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് നോക്കാം ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പാസ് ചെയ്ത് പോകാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ അവിടെയും ഈ പറഞ്ഞ പോലെ ഇത്രയും ഭാഗം ഇൻറ്റർലോക്കിൽ വിരിച്ചിട്ട് ബാക്കിയുള്ള സ്പേസാണ് എന്താ പറയുക ബേബി മീറ്റിൽ വിരിച്ചേക്കണത് അപ്പോൾ നമുക്കിപ്പോൾ വീടിൻ്റെ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് മെയിൻ്റെനൻസിനോ കാര്യങ്ങളൊക്കെ വരും എന്തെങ്കിലും പാസ് ചെയ്ത് പോണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് വീടിന് സുറ്റിന് വേണം ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഇത്രയും ഭാഗത്തിൽ സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോണറിലാണ് എനിക്കൊന്നും ഒന്ന് കണ്ടില്ല ആ അലക്കല്ല് കണ്ടില്ലേ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഒരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഒരു കോണലോ ഒതുങ്ങി സ്പേസിലാണ് കൊടുത്തേക്കുന്നത് അവർ തൊട്ട് തൊട്ട് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് വീടിൻ്റെ കൃത്യം പറഞ്ഞ് ബാക്ക് സൈഡായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ടില്ല അതായത് നമ്മൾ ആദ്യം വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണിച്ചപ്പോൾ ഞാൻ വന്ന ആ ഒരു സ്പേസ് ആണ് ഈ കാണാൻ കിണറിൻ്റെ ഭാഗം ഇത്രയാണ് ഇതിൻ്റെ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ചുറ്റുപാട് എന്ന് പറഞ്ഞത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചുറ്റിനും മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പെരുമാറാനും പാസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് അപ്പോൾ വീടിൻ്റെ അകത്തോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു എക്സ്റ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു എക്സ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നതാണ് കാരണം നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചുമരിൽ കാണുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് കണ്ടില്ല നല്ലൊരു ടെക്സ്ചർ വർക്കാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ഡിസൈനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ടെക്സ്ചർ വർക്കിൽ തന്നെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നല്ലൊരു എലയുടെ ഷേപ്പിലുള്ള ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അത് ഈവനിങ് ആണെങ്കിൽ ലൈറ്റ് ഇട്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി ഇവിടെ തൊട്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഭാഗത്തൊരു സ്പേസ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു മൂന്ന് പാൾ ജനൽ കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടുമേഖലും ഒരു നല്ലൊരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബോർഡർ ഡിസൈൻ കൊടുത്ത് അവിടെയും ഒരു ഫാൻസി ലൈറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിലോട്ട് കയറി വന്ന സ്പേസ് ഇല്ല അതായത് നമ്മൾ ഗേറ്റ് തുറന്ന് കയറി വന്നാൽ സ്പേസ് അത്രയും ഭാഗം നമുക്കൊരു കവേഡ് കാർ പാർക്കിംഗ് സ്പേസ് ആയിട്ട് നമ്മൾ അത് ചെയ്തു തരുന്നുണ്ട് അതായത് ഷീറ്റ് വർക്ക് ചെയ്തു തരും വരുന്നവരുടെ കൺസെപ്റ്റ് എങ്ങനെയാണോ അതനുസരിച്ച് ഷീറ്റ് വർക്ക് ചെയ്തുതരട്ടോ അടുത്തത് നമുക്ക് ഇതിൻ്റെ ഒന്ന് പരിചയപ്പെടാം സിറ്റോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ ചൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വർക്കാണ് അത് തന്നെ സിറ്റുഡിൻ്റെ ഒരു സൈഡിലായിട്ട് നല്ലൊരു ഡിസൈൻ ഉൾപ്പെടുത്തിക്കുന്ന ഒരു തൂൺ വർക്ക് നിങ്ങളുടെ കാണാം അതിലൊരു നല്ല രീതിയിൽ തന്നെ ബോർഡർ ഡിസൈനും ചെയ്തിട്ടുണ്ട് അതുപോലെ സിറ്റോട്ടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്കൊരു ഫ്രണ്ടിൽ തന്നെ ഒരു രണ്ട് പാൾ ജനലാണ് കൊടുത്തേക്കുന്നത് നേരെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഡിസൈൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നല്ലൊരു വർക്ക് ഇവിടെ കാണാം അടുത്തായിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ മെയിൻ ഡോർ ഒന്ന് പരിചയപ്പെടാം മെയിൻ ഡോർ മഹാഗി വുഡിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കേടില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് മഹാഗണി വുഡിൽ തന്നെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു വർക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങളൊന്നുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട് ണ്ടല്ലേ ആ മഹാകണി വുഡിൽ തന്നെയാണ് അതിൻ്റെ കട്ടില നമ്മുടെ ആഞ്ഞിലി വുഡിലാണ് ചെയ്തു കാണുന്നത് കേട്ടോ ഇന്ന് നമുക്കിതിൻ്റെ ലിവിംഗ് സ്പേസ് ഒന്ന് കാണാം ലിവിങ് സ്പേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക സ്പേ ആണ് ഒരുപാട് എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ഒന്നും അല്ല അത്യാവശ്യം സ്പേഷ്യസിനാണ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ത്രീ പ്ലസ് ടു സോഫ സെറ്റൊക്കെ ഇട്ട് നമുക്കിത് അറേഞ്ച് ചെയ്യാൻ തരത്തിലുള്ള ഒരു ലിവിങ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് അവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ചെറിയ രീതിയിൽ തന്നെ ഒരു പാർട്ടീഷൻ ഡിസൈനിങ് വർക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം അത് നമുക്ക് ഡൈനിങ് ലിവിങ് സ്പേസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു വർക്ക് ഇവിടെ ചെയ്തേക്കുന്നത് അതുപോലെ ഫ്ലോറെല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ഡിജിറ്റൽ ടൈൽസിലാണ് ഫ്ലോറെല്ലാം ചെയ്തേക്കുന്നത് ഈ ഒരു സൈഡിൽ തന്നെ ഒരു രണ്ട് പാളി ജനൽ നമ്മളിപ്പോൾ പുറമെ നിന്ന് രണ്ട് പാളി ജനലും തൊട്ടിപ്പുറത്തും അതുപോലെ രണ്ട് പാളി ജനൽ അത് ഉയരം കുറഞ്ഞ ജനലാൽ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സീലിംഗ് വർക്കുകൾ ജിപ്സം ബോർഡിൽ എൽ ഇ ഡിയിലും അരിസുകളെല്ലാം ഉൾപ്പെടുത്തി ഒരു ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നേരെ കാണുമ്പോൾ തന്നെയുള്ള പാർട്ടീഷ്യൻ സ്പേസ് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കയറി വരുന്ന ലിവിംഗ് സ്പേസിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ലിവിംഗ് സ്പേസിൻ്റെ ഇവിടുന്ന് നിങ്ങളുടെ കയറുമ്പോൾ തരും അടുത്തായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്ന ഇത്രയും ഭാഗം കണ്ടില്ല ഇവിടുന്ന് സീലിംഗ് വർക്ക് ഇവിടെയും ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സെപ്പറേഷനിലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകൾ കണ്ടില്ല തൊട്ട് ഇപ്പുറത്തേക്ക് ഇത്രയും ഭാഗം ഫുൾ കംപ്ലീറ്റ് സീലിംഗ് വർക്കുകളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല അപ്പോൾ അടുത്തായിട്ടി പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡൈനിങ് സ്പേസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ സെയർ കേസ് ഒന്ന് കാണാം സെയർക്കേസിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗം കാണാം അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അതായത് അത്രയും സ്ഥലം പാഴാക്കാത്ത രീതിയിൽ സെർക്കേസിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിഞ്ഞ് ഡൈനിങ് സ്പേസ് എന്ന് പരിചയപ്പെടാം ഇതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു സൗകര്യം എന്താ പറയുക ഒട്ടും കുറവില്ല നല്ല രീതിയിൽ തന്നെയുള്ള സൗകര്യത്തിലാണ് ഇവിടെ ഡൈനിങ് സ്പേസ് ഇവിടെ അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കണ്ടില്ല ഇപ്പോൾ ഇത്രയും ഒരു ഭാഗം പ്രത്യേകമായിട്ട് ഒരു ഡൈനിങ് സ്പേസിൽ ഉൾപ്പെടുത്തി നല്ലൊരു നല്ലൊരു ഡൈനിങ് സ്പീസ് അതായത് അത്യാവശ്യം നല്ലൊരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സൗകര്യം തന്നെ ഇവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ ഞാൻ അടുത്ത അടിഞ്ഞു പറയുന്നത് ഇവിടെ ഒരു രണ്ട് പാൾ ജനലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതായത് ഇത്രയും ഭാഗത്തേക്ക് നല്ല രീതിയിൽ വെട്ടം കയറുന്നതിൽ തന്നെ ഒരു രണ്ട് പാൾ ജനലാണ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് ബാക്കി പിന്നെ ഡിസൈൻ നമ്മളിപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ കണ്ട അതേ ഡിസൈൻ തന്നെ അതായത് പാർട്ടീഷൻ ചെയ്ത ഡിസൈൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ രണ്ട് രണ്ട് വശത്തും അതേ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് പിന്നെ നേരെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്തോ ടി വി യൂണിറ്റ് നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് നേരെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കൊണ്ട് കാണുന്ന ചീത്തിൽ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നല്ല സീലിംഗ് വർക്കിൽ ഒട്ടും ഡിസൈൻ കുറച്ചിട്ടില്ല നല്ല കണ്ടില്ല നല്ല ലറ്റ്സിലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ആ വർക്കുകളല്ല നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഒട്ടും ഡിസൈനിൽ ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ടി വി യൂണിറ്റും ബാക്കിയുള്ള സ്പേസ് ഒക്കെ നിങ്ങൾ ക്ലിയർ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വി കാണാം എന്ന തരത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ടി വി യൂണിറ്റ് അവിടെ എൻ്റെ പ്ലഗ് പോയിൻറ്റ് കേബിൾ എടുക്കാനുള്ള പ്രൊവിഷൻ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഈ ടി വി യൂണിറ്റോട് ചേർന്ന് തന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ എന്താ പറയുക കൗണ്ടർ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് അതായത് ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് വാഷ് പേസിന് ഒരു ശല്യമാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും കാരണം അത്രയും ബുദ്ധിമുട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ ഒക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് വെള്ളം തെറിക്കുക തെറിക്കാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞത് പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇനി ഇതിൽ എന്ന് പരിചയപ്പെടാം അപ്പോൾ കിച്ചൻ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഡോർ ഒന്ന് പരിചയപ്പെട്ട് കിച്ചൻ്റെ അകത്തോട്ട് കയറി അതിൻ്റെ കാഴ്ച കാണാം കിച്ചൻ്റെ ഡോറിലെ ഡിസൈൻ നല്ല രീതിയിൽ തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡിസൈൻ വർക്കും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇനി കിച്ചൻ്റെ സൗകര്യം പറയുകയാണെങ്കിൽ ഒട്ടും ഒരു സൗകര്യം കുറച്ചിട്ടില്ല ഒരുപാട് സ്പേഷ്യസൊന്നും ഒരുപാട് കൺജസ്റ്റഡൊന്നും ഫീൽ ആത്ത രീതിയിലുള്ള ഒരു കിച്ചൻ ഡിസൈനാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ വുഡൻ ഡിസൈനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കിച്ചൻ്റെ കബോർഡ് വർക്കുകൾ കംപ്ലീറ്റ് മൾട്ടി വുഡ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം മികൾ ഭാഗത്തും താഴ്ഭാഗത്തായിട്ട് രണ്ട് തരത്തിലുള്ള കളർ കോമ്പിനേഷനിലായിട്ടാണ് കിച്ചൻ്റെ കബോർഡ് വർക്ക് ചെയ്തേക്കണത് ഈ ഒരു വശത്താണ് നമ്മുടെ ഫ്രിഡ്ജ് വെക്കേണ്ട പൊസിഷൻ അപ്പോൾ അത്യാവശ്യം ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചാലും നമുക്കൊരു നല്ലൊരു സ്പേസ് വർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കിച്ചൻ്റെ വാൾസ് എല്ലാം നല്ല വൈറ്റ്നസ് കൂടിയിട്ട് ടൈൽസ് ചെയ്തേക്കുന്നത് രണ്ട് വശങ്ങളിലായി ഒറ്റപ്പാടി ജനലുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തെല്ലാം ഗ്രാനേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വശത്തായിട്ട് മിക്സിയോ കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസും അതിൻ്റെ പ്ലബ് പോയിന്റൊക്കെ കാണാം ഈ ഒരു വശത്ത് നമുക്ക് വാട്ടർ പ്യൂരിഫയർ വെക്കാനുള്ള ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെതന്നെ അടുത്തായിട്ട് നമുക്ക് ഇനി പറയുകയാണെങ്കിൽ താഴ്ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെയും ഇതേ സെയിം കളർ കോമ്പിനേഷൻ തന്നെ മൾട്ടി വുഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തത് ുന്നത് പിന്നെ കിച്ചന്റെ സ്ലാബ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത് പിന്നെ കിച്ചൺ സിങ്ക് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് രണ്ട് ടാപ്പ് കൊടുത്തേക്കും നല്ലൊരു പിടുത്തുള്ള കിച്ചൺ സിങ്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കിച്ചൻ്റെ വർക്കുകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അതിന് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇനി കിച്ചൻ്റെ പുറത്തോട്ടുള്ള ഡോർ അതായത് നമ്മൾ നേരത്തെ എന്താ പറയുക പുറത്തോട്ട് കണ്ട ഡോറും കൂടി നിങ്ങൾ കാണിച്ചു തരാം അതുപോലെ ഇവിടെ നമുക്ക് മറ്റേ കിച്ചൺ ചിമ്മിനി കൊടുക്കാനുള്ള ഭാഗവും എക്സോസർ ഫാൻ കണക്ട് ചെയ്യാനുള്ള സ്പേസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചൻ്റെ പുറത്തേക്കുള്ള ഡോറും കൂടി നിങ്ങളിന്ന് കാണിച്ചു തരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആ ഒരു ഏരിയ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആദ്യം വന്നപ്പോൾ കണ്ടില്ല കിണറിൻ്റെ ഭാഗം ഇതാണ് ആ സ്പേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡായിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ കിച്ചനും അതിന് പുറത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കരുതുന്നു ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ താഴത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ താഴത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലും ലഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് സ്ഥലത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് അപ്പോൾ ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം സ്കിൻ ഡോറാണ് കേട്ടോ വുഡൻ അല്ല അതിൻ്റെ ഫ്രെയിം മാത്രമേ ഉള്ളൂ ആഞ്ഞിലേയിൽ ബാക്കി ഡോറുകളെല്ലാം സ്കിൻ ഡോറിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ബെഡ്റൂമിൻ്റെ ഒരു എന്താ പറയുക സൗകര്യം നോക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ബെഡ്റൂമാണ് ഒട്ടും സൗകര്യം കുറച്ചിട്ടില്ല നല്ല സ്പേഷ്യസ് ബെഡ്റൂംന്ന് തന്നെയാണ് പറയാൻ കണ്ടില്ലേ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക വലിയൊരു കിങ്സ് സൈസ് കട്ടിലിട്ടാൽ പോലും നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത് മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എന്താ പറയുക ഇപ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ആ സെയിം ടൈൽസ് തന്നെയാണ് വേറെ വ്യത്യാസമൊന്നും ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വശത്തായിട്ട് ഒരു ഒറ്റപ്പാട് ജനലുകൾ രണ്ട് വശത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അപ്പുറത്തെ വശത്ത് മൂന്ന് പാള് ജനലുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ സീലിംഗ് വർക്കുകൾ നമ്മളിപ്പോൾ നമ്മൾ ആദ്യം കണ്ട ലിവിങ് സ്പേസിൽ ചെയ്ത് പോലെ തന്നെ അതേ ഒരു വെറൈറ്റി ഡിസൈനിൽ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഒറ്റപ്പാട് ജനലിൽ തന്നെ നമുക്കൊരു മറ്റേ ഇത് ചെയ്യാം അതായത് റോൾ റോളർ ബ്ലൈൻഡ് കർട്ടൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഈ ഒരു റൂം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കണ്ടില്ല ഇവിടെ നമുക്കൊരു മൂന്ന് പാൽ ജനലുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഇനി പറയുകയാണെങ്കിൽ ഇതിൻ്റെ വാർഡ്രോബ് മൾട്ടി വുഡിൽ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ വാർഡ്രോബും ഒരു വർക്ക് ചെയ്തേക്കുന്നത് അതിൽ തന്നെ നല്ലൊരു കബോർഡ് വർക്കുകൾ കാണാം കണ്ടില്ല ഈ ഒരു വശത്തായിട്ട് നല്ല മിറർ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് രണ്ട് വലിപ്പുകൾ കൊടുത്തിട്ടുണ്ട് വലിയൊരു വലിപ്പ് വേറെ അപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ വാഷ്റൂം നമുക്കൊന്ന് കയറി പരിചയപ്പെടാം വാഷ്റൂം കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ഇതിൽ വാഷ്റൂമിൻ്റെ ഡോറ് ഒരു നിലവിൽ ഫിക്സ് ചെയ്തിട്ടില്ല അതിൻ്റെ വർക്ക് രണ്ടുമൂന്ന് ദിവസത്തിൽ വർക്ക് തുടരും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇത് കാണിക്കാനായിട്ട് ഇപ്പോൾ വേറെ ഓപ്ഷൻ ഉണ്ടായില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഡോറൂടെ എടുത്ത് വെച്ചിട്ടില്ല ഇനി അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂമിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു സൗകര്യമുള്ളൊരു വാഷ്റൂം തന്നെയാണ് ഈ ഒരു സൈഡിൽ തന്നെ ഒരു ഈഗിൾ എന്ന ബ്രാൻഡിൻ്റെ ഒരു വാഷ് ബീസും സെറ്റ് ചെയ്തിട്ടുണ്ട് തികച്ചും വ്യത്യസ്തപ്പെട്ട ഒരു കമ്പനിയായിട്ട് തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി തന്നെയാണ് പിന്നെ സിറയാണ് കൂടുതലുള്ള വീട്ടിൽ കാണിക്കുമ്പോഴും പറയാറ് അപ്പോൾ സിറയുടെ ബ്രാൻഡിൻ്റെ ക്ലോസറ്റാണ് ഫിറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിനെ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പരിചയപ്പെട്ടു ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത ബെഡ്റൂം താഴെ തന്നെയുള്ള അടുത്ത ബെഡ്റൂം കാണാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ഇവിടുത്തെ അടുത്തൊരു ബെഡ്റൂം ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട അതേ സെയിം വലിപ്പം തന്നെ ഒരു വ്യത്യാസമില്ല അതേ കണ്ട അതേ വലിപ്പം തന്നെയാണ് ഡിസൈനിലും വ്യത്യാസമൊന്നുമില്ല ഇല്ല മേലുള്ള സീലിംഗ് വർക്കുകളെല്ലാം അതേ തന്നെ ഒരു വ്യത്യാസമില്ല അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് വർക്കൊക്കെ ചെയ്തേക്കുന്നത് ചുമരിൽ നോക്കിയൊക്കെ തന്നെ അവിടെയും നമുക്ക് രണ്ട് ഒറ്റ ജനലുകളും അതിൻ്റെ ഇപ്പുറത്തൊരു മൂന്ന് പാള് ജനലുകളും ഇപ്പം കണ്ടാൽ അത് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഇതിൽ പറയേണ്ടതൊക്കെ കാര്യമായിട്ടൊന്നും തോന്നണില്ല ഫ്ലോറിലാണെങ്കിലും വേറെ ഒന്നും ഒരു വ്യത്യാസം ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അത് തന്നെയാണ് വർക്കുകളെല്ലാം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിങ്സ് സൈസ് കട്ടിലിട്ട് ഈ ഒരു സൈഡിലാണ് മറ്റേ ബെഡ് സ്വിച്ച് ഒക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയാനില്ല ആ ഒരു സൗകര്യത്തിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിലും വാർഡ്രൂബുകൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നും കുറവ് വരുത്തിയിട്ടില്ല കണ്ടില്ലേ നമ്മൾ ഇപ്പോൾ കണ്ട അതേ മെറ്റീരിയൽ അതായത് മൾട്ടി മൾട്ടിവുഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള വാർഡ്രൂബുകളാണ് ചെയ്തേക്കുന്നത് ഷെൽഫിൻ്റെ ഒന്നും കുറവൊന്നും വരുത്തിയിട്ടില്ല ഈ ഒരു സൈഡിൽ മിറർ എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് നമ്മുടെ ഈ കാബ്ബോർഡ് വർക്കുകൾ തൊട്ട് ചേർന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെയും നമ്മുടെ വാഷ്റൂമിന് മറ്റ് ഡോർ ഫിക്സ് ചെയ്തിട്ടില്ല ബാക്കി വ്യത്യാസം പറയുകയാണെങ്കിൽ ചുമരയിലുള്ള ടൈൽസിലുള്ള പാറ്റേണിൽ വ്യത്യാസമുണ്ട് ബാക്കി ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെ ഫ്ലോറിലുള്ള ടൈൽസിലാണെങ്കിൽ നല്ല രീതിയിൽ അപ്പോക്സി വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസൻ കൊടുത്തേക്കുന്നത് സെറയുടെ ബ്രാൻഡിൻ്റെ സെയിം തന്നെ ഒരു ക്ലോസ് സെറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്കിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി അടുത്തതായിട്ടി ഇവിടുത്തെ സ്റ്റെയർ കേസും അതിലൂടെ മുകളിലേക്കുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് മുകളിലോട്ട് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവിങ് സ്പേസിൻ്റെ അവിടുന്ന് കയറി വരുമ്പോൾ ഉള്ള ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് റയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും ജി എസ് ട്യൂബ് മെറ്റീരിയൽ കൊണ്ടാണ് ഇവിടെ തന്നെ മികൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ സീലിംഗ് വർക്കുകൾ പ്രത്യേകം ഒരു പാറ്റേണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ ഫ്ലോർ ടൈലുകളെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളിലും രണ്ട് ഡിസൈനാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഈ ഒരു വെസ്റ്റും തൊട്ട് കയറുന്ന ബോർഡിലും രണ്ട് ഡിസൈനായിട്ടുള്ള ടൈൽസുകളാണ് ചൂസ് ചെയ്തേക്കുന്നത് അതുപോലെ സ്റ്റെയർ കേസ് കയറി വരുമ്പോഴത്തുള്ള ഭാഗത്ത് രണ്ട് പാല് ജനിച്ചത് നമുക്ക് നേരെ ഡയറക്റ്റ് വെട്ടം കയറുന്നതായിട്ട് തന്നെ നല്ല രണ്ട് പാളി ജനലുകൾ ഇവിടെ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ മുകളിലോട്ട് പോയിട്ട് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ മികളിൽ വരുമ്പോൾ ഉള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു സ്പേഷ്യസ് ലിവിങ് ഏരിയ തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് തന്നിട്ടാണ് കണ്ടില്ലേ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു സ്പേഷ്യസ് ലിവിംഗ് ലിവിംഗ് ഏരിയ തന്നെയാണ് സാധാരണഗതിയിൽ ഇത്രയും ഒരു ലിവിങ് സ്പേസ് അധികം വീടുകളിൽ കാണാറില്ല പക്ഷേ എന്നാൽ പോലും ഈ വീടിന് നല്ല രീതിയിൽ ലിവിങ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ തന്നെ നല്ലൊരു സീലിംഗ് വർക്കുകൾ കണ്ടില്ലേ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ആ സീലിംഗ് വർക്കുകളുടെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നല്ല ജിപ്സും ബോഡി തന്നെ ഒരു എല്ലി ലൈസുകളൊക്കെ കൊടുത്തുള്ള വർക്കാണ് ചെയ്തേക്കുന്നത് ഇവിടെ മുകളിൽ വന്നപ്പോഴും പ്രത്യേകിച്ച് ടൈൽസിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല താഴെ കണ്ട അതേ ഫ്ലോർ ടൈൽ ഇവിടെയും ചൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ സെറ്റി കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഡയറക്റ്റ് ടിവി കാണുക താഴെ കണ്ട പോലെ തന്നെ നമ്മൾ താഴെ കണ്ടപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ടി വി കാണാൻ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് എന്താ പറയുക സെറ്റ് സെറ്റി കിട്ടുകഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ടി വി കാണുന്ന തരത്തിൽ തന്നെയാണ് ടി വി യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് കണ്ടില്ലേ നമുക്ക് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് പ്ലഗ് പോയിന്റ് കേബിൾ എടുക്കാനുള്ള പ്രൊവിഷൻ അതുപോലെ താഴെ മൂന്ന് തരത്തിലുള്ള കബോർഡ് മൾട്ടി വുഡിലാണ് ചെയ്തേക്കുന്നത് താഴെ അതേ മെറ്റീരിയൽ തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല ഇവിടെ ചെറിയ രീതിയിൽ തന്നെ ഡിസൈൻ ൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡോൾ ബി സിസ്റ്റം അതായത് ഡോൾബി സ്പീക്കർ സിസ്റ്റം ആണ് ഇവിടെ ചെയ്തേക്കണം ചുമരുകൾ കംപ്ലീറ്റ് അതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ റൈറ്റിൽ ലെഫ്റ്റിലായിട്ട് രണ്ട് ബെഡ്റൂം ഇവിടെ ഉണ്ട് തൊട്ടപ്പറ ഓപ്പോസിറ്റായിട്ട് വേറെ ഒരു ഉണ്ട് അപ്പോൾ നമുക്കിവിടുത്തെ മികളിലെ ഫസ്റ്റ് ബെഡ്റൂമെന്ന് കാണാം അപ്പോൾ മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ താഴെ കണ്ട അതേ സെയിം സൈസ് തന്നെയാണ് വേറെ വ്യത്യാസമൊന്നും പറയാനില്ല സീലിംഗ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും തന്നെ നോക്കിയിട്ട് കാണുന്നില്ല അതാന്ന് ഞാൻ പറയുകയാണ് കാരണം നമ്മളിപ്പോൾ അതേ തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരു ചുമരിൽ രണ്ട് വശത്തായിട്ട് ഒറ്റപ്പാട് ജനലുകൾ തൊട്ട് ഇപ്പുറത്തന്നെ മൂന്ന് പാളേജ് ജനലുകൾ അവിടെയൊന്നും ഒരു വ്യത്യാസം പറയാനായിട്ടില്ല അതേപോലെ തന്നെ കട്ടിലിടുന്ന സാധനം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബെഡ് സ്വിച്ചുള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് കട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സൗകര്യം ഫീൽ ചെയ്യുന്നുണ്ട് സീലിംഗ് വർക്കുകളില്ല പകരം അതിനൊരു ബോർഡ് ഡിസൈൻ മാത്രമാണ് ഇതിന് ചുറ്റിനും കൊടുത്തിരിക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ വാർഡ്രോബ് വാർഡ്രോബ് എല്ലാ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൽ കണ്ടൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിൽ പക്ഷേ കളർ ചേ കളർ ചെയ്ഞ്ച് ഉണ്ട് ആ മെറ്റീരിയൽ മൾട്ടി വുഡ് തന്നെയാണ് പക്ഷേ അതിൽ തന്നെ ചെറിയൊരു കളർ ചേഞ്ചിലാണ് ഇതിന് വർക്ക് ചെയ്തേക്കുന്നത് വേറൊരു വ്യത്യാസം ഒന്നും തന്നെ ഇല്ല എല്ലാത്തിലും മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡ്രോബിൻ്റെ ചേർന്ന് തന്നെയാണ് വാഷ്റൂമിൻ്റെ സാധനം വന്നിട്ടത് വാഷ്റൂമിൻ്റെ ഡിസൈൻ ഇപ്പോൾ നമ്മൾ താഴെ ലാസ്റ്റ് കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഡിസൈനാണ് വർക്ക് ചെയ്തേക്കുന്നത് എക്സോസർ ഫാൻ കണക്ട് ചെയ്യാനുള്ള സ്പേസ് വാട്ടർ ഹീറ്റർ കൊടുക്കാനുള്ള സ്പേസ് ഇതെല്ലാം ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കോൺലത്തിൻ്റെ വാഷ് പേസൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെറയുടെ ബ്രാൻഡ് നമ്മുടെ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോക്സി വർക്കുകൾ എല്ലാ വാഷ്റൂമിലും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കെന്താണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടുത്തെ മുകളിലെ അടുത്ത മുകളിലടുത്ത ബെഡ്റൂമെന്ന് കയറി കാണാം അപ്പം അടുത്ത ബെഡ്റൂം സ്യർ കെ കയറി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ഭാഗത്താണ് ബെഡ്റൂമുകൾ ഡോറെല്ലാം നമ്മുടെ സ്കിൻ ഡോർ തന്നെയാണ് കേട്ടോ മറ്റേ റെഡിമെയ്ഡ് ഡോറുകളാണ് ഇവിടെ നമുക്ക് ഈ ബെഡ്റൂമിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിരുന്ന കേട്ടോ കാരണം ചെറിയ രീതിയിലൊരു വർക്കൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂമുകളെ അപേക്ഷിച്ച് ഇതൊരല്പം സൈസ് കുറവാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഇതൊരു സ്റ്റഡി റൂം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ ചെയ്തേക്കുന്നത് കാരണം വേണമെങ്കിൽ ഇതൊരു സ്റ്റഡി റൂം എന്നുള്ള കൺസെപ്റ്റിൽ ചെയ്തിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത് കാരണം ഒരു വലിയൊരു ബെഡ് സ്പേസ് പറയാനായിട്ടൊന്നുമില്ല രണ്ട് വശങ്ങളിലായ രണ്ട് പാൽ ജനലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ ബാൽക്കണി ഡോർ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ കണ്ടില്ലേ ഇതാണ് ബാൽക്കണിയുടെ പുറത്തേക്കുള്ള ഡോർ എന്ന് പറയുന്നത് അപ്പോൾ ഡോർ തുറന്ന് നമുക്ക് ബാൽക്കണിയുടെ വിശേഷങ്ങളൊന്നും കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയയും കൊണ്ട് പരിചപ്പെടാം അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത് നല്ലൊരു സ്പേസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹാൻഡ് റയിൽ ചുറ്റുമുള്ള ഹാൻഡ് റെയിൽകളെല്ലാം നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജെ ജി ഐ ടു കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ആ ഗ്യാപ്പിലെല്ലാം നല്ല രീതിയിൽ ഗ്ലാസ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ടെല്ലാം കാണാനായിട്ട് അതുപോലെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ രണ്ട് പാളി ജനലുകൾ നമ്മൾ താഴെ സിറ്റൗട്ട് കണ്ട പോലെ തന്നെയുള്ളൊരു രണ്ട് പാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ അത്യാവശ്യം എൽ ഇ ഡി ലൈറ്റ്സുകളെല്ലാം ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കണ്ടില്ല നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടുന്ന് പുറത്തോട്ട് നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു എന്താ പറയുക നല്ലൊരു ബാൽക്കണി തന്നെയാണെന്ന് പറയാം ഇപ്പോൾ ഈ പ്ലോട്ടിലെല്ലാം ഇനി ഉടനെ വീട് വരുവോ കാരണമെന്താൽ നമുക്കിപ്പോൾ ഇതെല്ലാം ഉടൻ ബുക്കിംഗ് ആയി കിടക്കുന്ന പ്ലോട്ടുകളാണ് ഉടനെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം ആരംഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ എല്ലാം ഏകദേശം തുടങ്ങി കഴിഞ്ഞു രണ്ട് മൂന്ന് വീടുകളൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് നേരത്തെ നിങ്ങൾ കാണിച്ചുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മൾ ഏകദേശം ഇവിടെ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഇനി അടുത്ത ഇവിടുത്തെ മെളിലെ അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സ്റ്റഡി റൂമായിട്ട് കണക്കൂട്ടിയാൽ മതി ഒരുപാട് സ്പേസിയസല്ല അപ്പോൾ ഇനി മെകളിൽ അടുത്തൊരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കയറുന്ന സ്റ്റെയർ കേസിൻ്റെ റൈറ്റിൽ ലെഫ്റ്റിൽ നമ്മൾ കണ്ടു നേരെ കണ്ടില്ല ഇപ്പോൾ നേരെ കാണുന്ന ഈ സ്പേസിലാണ് അടുത്തൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ചേർന്ന് തന്നെ നിങ്ങൾ കാണാം അവിടെ തന്നെ ഒരു ടെറസിലോട്ട് പോകാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ മെകളിൽ ലാസ്റ്റ് ബെഡ്റൂമെന്ന് കാണാം ലാസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ താഴെ കണ്ട അതേ സെയിം തന്നെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ സീലിംഗ് വർക്കുകൾ മികളിൽ രണ്ട് ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാത്രമേ ഇവിടെ വ്യത്യാസം തന്നെ പറയാനുള്ളൂ പക്ഷെ നമ്മളിപ്പോൾ കണ്ട സ്റ്റഡി റൂമിൽ സീലിംഗ് വർക്കുകൾ ചെയ്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്രേ ഉള്ളൂ മാറ്റങ്ങൾ ബാക്കി ബെഡ്റൂം സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താഴെ കണ്ട രണ്ട് ബെഡ്റൂമിലാണ് സീലിംഗ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ സെയ്സിൽ മാറ്റമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ സൗകര്യം തന്നെ എല്ലാ ബെഡ്റൂമുകളിലും കബോർഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമുക്കിവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല കബോർഡ് വർക്കുകളെ പറ്റി പറഞ്ഞാൽ നമ്മുടെ ഇവിടെയും വാർഡ്രോബ് മൾട്ടി വോഡി തന്നെ ചെയ്തേക്കണമെന്ന് മാത്രം ചെറിയൊരു കളർ ഷെയ്ഡിൽ മാറ്റം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വാഷ്റൂമ് പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് നമ്മൾ താഴെ കണ്ടില്ലേ ആ ഒരു വസ്തു തന്നെയാണ് അതായത് നമ്മൾ താഴെ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ ആ ഒരു വസ്തു തന്നെയാണ് വാഷ്റൂമിൻ്റെ സാധനം വരുന്നത് അവിടെയും ഏകദേശം ഒരു വുഡൻ ഡിസൈൻ എന്നുള്ള തരത്തിലുള്ള ടൈൽസുകളാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് സൗകര്യങ്ങൾ നമ്മൾ താഴെ കണ്ട അതേ വാഷ്റൂമിൻ്റെ അതേ ഒരു സൗകര്യം തന്നെ ഇവിടെയും ഡിസൈൻ ചെയ്തേക്കുന്നത് സിറയുടെ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഫ്ലോറിലെല്ലാം നല്ല രീതിയിൽ അപ്പോക്സി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈഗിൾ എന്ന ബ്രാൻഡിൻ്റെ തന്നെ വാഷ് ബേസിനാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാ കണക്ഷനും അതായത് നമ്മുടെ വെന്റിലേഷൻ സൗകര്യം വാട്ടർ മറ്റേ ഹീറ്ററിൻ്റെ കണക്ഷൻ ഇതെല്ലാം സൗകര്യങ്ങളോട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വേറൊന്നും എടുത്ത് പറയാനായിട്ടൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്പൺ ടെറസ്സാണ് അതായത് നമുക്ക് ട്രസ്സൊക്കെ വിരിച്ചിടാനുള്ള ഒരു ഏരിയ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഇതെല്ലാം ഒന്ന് കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വീടിൻ്റെ വില ഒന്നുകൂടെ പറയാമെന്നാണ് അപ്പോൾ വീടിൻ്റെ എന്ന് പറയുന്നത് ഇത് ചോദിക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ റേറ്റ് ആണ് അപ്പോൾ ഇതാണെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ ബാക്കി കുറച്ച് കാഴ്ചകളൊന്നും കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാം അതായത് ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ഒരു കവേർഡായിട്ടുള്ളൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടില്ല ഒരു ഓപ്പൺ സ്പേസ് ആണ് എന്നാൽ പോലും നമുക്ക് ഇത്രയും ഭാഗം ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മികളിലോട്ട് പോകാനുള്ളൊരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗത്തൊരു വുഡൻ ടച്ചുള്ള ഒരു ഡിസൈലാണ് ടൈൽസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ച് കണ്ടില്ല ഇവിടെ ഇത്രയും ഭാഗം കോൺക്രീറ്റോട്ട് തന്നെ വാർത്തേക്കണതാണ് അതായത് നമ്മുടെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലാണ്ട് മറ്റേ ജി എസ് സ്കൂർ ട്യൂബും മെറ്റീരിയലുകളും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അതിനുണ്ട് അപ്പോൾ നമുക്ക് മികളിലോട്ട് ഇപ്പോൾ ഡ്രസ്സ് വിരിക്കാനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കണ്ടിട്ട് നല്ല രീതി തന്നെ ഹാൻഡ് റൈലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീണ്ടും വില ഞാൻ പറഞ്ഞു കൊടുത്ത് തികച്ചും നെഗോഷ്യബിൾ റേറ്റ് ആണ് വരുന്നവർക്ക് വരുന്നവരുടെ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ഫ്രണ്ടിലുള്ള അഡീഷണൽ വർക്കായിട്ട് വരുന്ന ആ ഷീറ്റ് വർക്കും അതുപോലെ കിച്ചൻ്റെ പുറകിലുള്ള ആ ഒരു നമുക്ക് വർക്ക് ചെയ്യയുടെ ഭാഗമായിട്ട് ഒരു ഷീറ്റ് വർക്കും ആണിതിൽ ചെയ്യാനുള്ളത് അത് വരുന്നവരുടെ കൺസെപ്റ്റ് പ്രകാരം എങ്ങനെ വേണമെങ്കിലും ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ ഉൾപ്പെടുത്തിയതിന് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ വല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ അതിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഡയറക്റ്റ് വന്ന് സംസാരിച്ചാൽ അത് ബാക്കി നമുക്ക് നെഗോഷിയേറ്റീവ്സ് കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു തികച്ചും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം